കൊറോണ കർഫ്യൂ നമ്മളെ ഏകാന്ത ജീവിതം നയിക്കാനും കൂടുതൽ ശ്രേഷ്ഠമായ ജീവിതത്തിന് വേണ്ടി ഒരുപാട് പഠന പ്രവൃത്തികൾ ചെയ്യാനും വേണ്ടിയിട്ട് കിട്ടിയൊരു സൗഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ജീവിതത്തിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം, ജീവിതത്തിൽ വിജയിച്ചവരെല്ലാവരും തന്നെ എല്ലാ പ്രശ്നത്തിലും ഒരു അവസരം കണ്ടവരാണ്, പരാജയപ്പെട്ടവരെല്ലാവരും തന്നെ എല്ലാ അവസരത്തിലും ഒരു പ്രശ്നം കണ്ടവരാണ്. ഈ കൊറോണയുടെ വീട്ടിലുള്ള താമസം നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ഉപദ്രവമില്ലാത്ത രീതിയിൽ കുടുംബത്തോടും കുട്ടികളോടും ഒപ്പം ഒന്നിച്ച് ഉല്ലസിക്കുവാനും നന്നായി മെഡിറ്റേറ്റ് ചെയ്യാനും നന്നായി എക്സസൈസ് ചെയ്യാനും നന്നായി വായിക്കാനും നന്മ മറ്റുള്ളവർക്ക് പകരാൻ ഇത്തരം വീഡിയോകളിലൂടെയും ഓഡിയോകളിലൂടെയും ഒക്കെ കഴിയോ എന്ന് ശ്രമിക്കലുമാണ്. പുറത്തിറങ്ങി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയില്ല എന്നറിയാം. അതുകൊണ്ട് റോബിൻ ശർമ്മയുടെ ദ മോങ് ഹു സോൾഡ് ഹിസ് ഫെറാരി എന്ന പുസ്തകത്തിൽ ശ്രേഷ്ഠ ജീവിതത്തിനായിട്ട് നൽകിയ 10 മാർഗങ്ങളെക്കുറിച്ച് 2 ദിവസം മുന്നേ സംസാരിച്ചിരുന്നു. അതിൽ ആദ്യത്തെ മാർഗമായ എന്തിനാണ് മെഡിറ്റേഷൻ എന്നതിനെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. ഒരു മനുഷ്യൻ നേരത്തെ എഴുന്നേൽക്കുകയും ഓടുകയോ ചാടുകയോ ഡാൻസ് കളിക്കുകയോ ജിമ്മിൽ പോവുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഒരു മണിക്കൂർ സമയം വിയർത്ത് കുളിച്ച് തിരിച്ചു വരുമ്പോൾ ആ രാവിലെ തന്നെ ഉണ്ടാവുന്ന ഒരു എനർജി ഭയങ്കരമാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങ് തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന പ്രവൃത്തികളിൽ മുഴുവൻ തന്നെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൂടുതൽ നേടിയെടുക്കാൻ വേണ്ടി കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിക്കുന്ന ആളുകൾ ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളാണ്. അവർ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് എന്ന് പറയുന്നത് ഇക്കിഗായ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായി നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പാഷൻ അഥവാ അഭിനിവേശം. പാഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അഭിനിവേശം എന്നതിലപ്പുറം സഹനം എന്നതുകൂടിയാണ്. ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനവും കുരിശുമരണത്തെയും ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാവുമ്പോൾ ഏത് മനുഷ്യനും ഉജ്ജ്വല ജീവിതത്തിലേക്ക് കടന്നുപോകാൻ വേണ്ടി കഴിയുന്നു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നലത്തെ വാർത്തകളിൽ നമ്മൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, 2 പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ടായിരുന്നു. 19 COVID-19 ബാധിച്ച രോഗികളിൽ 12 പേരും സുഖമായി വീട്ടിലേക്ക് പോയി എന്ന പോസിറ്റീവായ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം ആളുകളും സുഖപ്പെട്ടുകൊണ്ട് 94-95% ആളുകളും സുഖപ്പെട്ട് വീട്ടിലേക്ക് പോവുകയാണ്. നാം ചെയ്യേണ്ട കർത്തവ്യം ദൂരം പാലിക്കുക, മറ്റുള്ളവരുള്ള സഹവാസം ഒഴിവാക്കുക എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഏറ്റവും കൂടുതൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ബാഴ്സലോണയുടെ താരം മെസ്സിയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫുട്ബോൾ കളി ഇഷ്ടമാണ്. ആ കളിയിൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും നല്ല പെർഫോമറാണ്. കഴിഞ്ഞ കൊല്ലം ഏറ്റവും നന്നായി പെർഫോം ചെയ്തു എന്നതുകൊണ്ട് ഈ കൊല്ലത്തെ പെർഫോമൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നില്ല. അപ്പൊ ഇന്നലെ ജീവിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ജീവിക്കാൻ വേണ്ടി മെസ്സി ഉൾപ്പെടെ കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെസ്സിയാണ് ഒന്നാം സ്ഥാനത്ത്. മെസ്സിയുടെ വരുമാനം 1080 കോടിയാണ് ഒരു വർഷത്തിൽ. രണ്ടാമത് നിൽക്കുന്നത് യുവന്റസിന്റെ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. 973 കോടിയാണ് അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം. അദ്ദേഹം അവർക്കെല്ലാം കളി ഇഷ്ടമാണ്, കളി നന്നായി പെർഫോം ചെയ്യുന്നു, അത് സമൂഹത്തിന് വേണ്ട രീതിയിൽ കൊടുക്കുന്നു, ധാരാളം വരുമാനവും പ്രശസ്തിയും ഉണ്ടാവുന്നു. എന്നാൽ കളി പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്, അധ്യാപകർ, കോച്ച്. അവർ അത് ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ട രീതിയിൽ കൊടുക്കുമ്പോൾ അവർക്കും വരുമാനമില്ലേ? അതും അതിന്റെ കൂട്ടത്തിൽ തന്നെ റിപ്പോർട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഡീഗോ സിമിയോണി എന്ന് പറയുന്ന കോച്ചിനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോച്ച് എന്ന നിലയിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വാർഷിക വരുമാനം 334 കോടി രൂപയാണ്. ഇന്റർ മിലാൻ പരിശീലകൻ അന്റോണിയോ കോണ്ടിയുടെ വാർഷിക വരുമാനം 247 കോടി രൂപയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ് ഗാർഡിയോളയുടെ വാർഷിക കോച്ചിംഗ് വരുമാനം 222 കോടി രൂപയാണ്. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ലോകോത്തരമായി പെർഫോം ചെയ്ത് ലോകത്തിന് വേണ്ട രീതിയിൽ കൊടുക്കാൻ വേണ്ടി കഴിയുമ്പോഴാണ് അവരെല്ലാം ശ്രേഷ്ഠരായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒഴിവ് ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കുകയും അത് മറ്റുള്ളവർക്കു കൂടി നന്മയാവുന്ന തരത്തിൽ
കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാവും. ഈ ലോകം മുഴുവൻ സ്നേഹത്തിന്റെ നന്മയുടെ ഒരു പൂന്തോട്ടമാക്കി മാറ്റാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അതിനായി ശ്രമിക്കാം. നമസ്കാരം.